ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് അരിത്മെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇത് ആക്ച്വലി CBSE ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സർസൈസ് 5.2 ക്വസ്റ്റ്യൻ നമ്പർ 1 ഫോർത്ത് പാർട്ടാണ്. ഇത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്, കോമൺ ഡിഫറൻസ് ഈസ് ഓൾസോ ഗിവൺ, nth ടേം ഈസ് ഓൾസോ ഗിവൺ, വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എന്നിൻ്റെ വാല്യൂ ആണ് കിട്ടേണ്ടത്. ഓക്കെ, ഇവിടെ ഒരു കാര്യമുള്ളത്, ദീസ് ഓൾ തിങ്സ് ആർ ഗിവൺ ആസ് ഡെസിമൽ വാല്യൂസ്, ഡെസിമൽ ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും നോക്കാം. അതായത് നമുക്ക് ഈ ചാപ്റ്ററിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ രണ്ടേ രണ്ട് ഇക്വേഷൻ ശരിക്കും പഠിച്ചാൽ മതി. സോ nth ടേമിൻ്റെ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം, ബിക്കോസ് nth ടേം ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. nth ടേമിൻ്റെ ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചത്? എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി അല്ലെ, ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, എൻ വി ഹാവ് ടു ഫൈൻഡ് അല്ലേ, nth ടേം എന്ന് പറയുന്നതിൽ എൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡി ഒ കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം ഈ ഇക്വേഷനിലോട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കാം, അത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ എന്താ, 3.6, ഇറ്റ് ഈസ് ഗിവൻ ഇൻ ദ ക്വസ്റ്റ്യൻ. പിന്നെ വേറെ എന്താ തന്നിരിക്കുന്നത്? എ ഈസ് നെഗറ്റീവ് 18.9 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് എത്രയാണ്? 2.5. അപ്പോൾ ആ വാല്യൂസ് എല്ലാം കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? ഈ എന്നിൻ്റെ വാല്യൂ മാത്രം ഇപ്പോൾ കിട്ടാത്തുള്ളൂ അല്ലേ. അതെ, എന്നുള്ള ടേം ദേ ഇവിടെയുണ്ട്. ഈ ടേം നമുക്കൊന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നാൽ, ഇപ്പോൾ ഇത് റൈറ്റ് സൈഡിലാണ് കിടക്കുന്നത് അല്ലേ, ഈക്വൽ ടു സിമ്പലിൻ്റെ റൈറ്റ് സൈഡിലല്ലേ ഇപ്പോൾ ഈ കിടക്കുന്നത് എന്നുള്ള ടേം. അപ്പോൾ നമുക്കതൊന്ന് ലെഫ്റ്റിലോട്ട് കൊണ്ടുവരാം, ബിക്കോസ് വി ആർ സെർച്ചിങ് ഫോർ ദ വാല്യൂ ഓഫ് എൻ. ഇതാണ് നമുക്ക് കിട്ടേണ്ട ആൾ, അത് ലെഫ്റ്റിൽ കിടക്കട്ടെ. എന്നിട്ട് ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ഈ നെഗറ്റീവ് 18.9 അതിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അത് നെഗറ്റീവ് ആയിട്ടുള്ളൊരാൾ ഈക്വൽ ടു സിമ്പിളിൻ്റെ നെക്സ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്താവും? പോസിറ്റീവ് ആവും അല്ലേ. ഇവിടെ ഇപ്പോൾ നെഗറ്റീവ് ആയിട്ട് കിടക്കുന്നയാൾ അങ്ങോട്ട് പോകുമ്പോൾ പോസിറ്റീവ് ആവും. സോ ഇറ്റ് ഈസ് 3.6 പ്ലസ് 18.9. ഇനി ഇത് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ആഡ് ചെയ്യണം, ആ ഡെസിമൽ പോയിൻ്റ് ഒക്കെ കറക്റ്റായിട്ട് ഇട്ടിട്ട് വേണം ആഡ് ചെയ്യാൻ. അവിടെയൊക്കെയാണ് കുട്ടികൾ പൊതുവേ തെറ്റിക്കാറത്, പ്ലസ് ചെയ്യാണ്. സോ 6 + 9 = 15, 1 + 8 + 4 = 12, ദെൻ അഗൈൻ 1, സോ 22. ദിസ് പോയിൻ്റ് കണ്ടോ, ഡെസിമൽ പോയിൻ്റ് വന്നത് 22.5 എന്ന് കിട്ടി. നൗ എൻ മൈനസ് 1 × 2.5 ആണ് നമുക്കിപ്പോൾ കിട്ടിയത്, 22.5 അല്ലേ. സോ വാട്ട് ഈസ് എൻ മൈനസ് 1? കാരണം എൻ മൈനസ് 1 ഈസ് ഇൻസൈഡ് ദി ബ്രാക്കറ്റ്, പുറത്തൊരാൾ കിടപ്പുണ്ട് 2.5 അല്ലേ. ആ 2.5 നമുക്ക് നെക്സ്റ്റ് സൈഡിലോട്ട് ആദ്യം മൂവ് ചെയ്യിക്കണം. സോ എൻ മൈനസ് 1 ഈസ് ഈക്വൽ ടു, ഇവിടെ 2.5 എങ്ങനെയാണ് കിടക്കുന്നത്? മൾട്ടിപ്ലൈഡ് ബൈ എന്നാണ് കിടക്കുന്നത്. മൾട്ടിപ്ലൈഡ് ബൈ എന്നുള്ളയാളെ നെക്സ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുമ്പോൾ അത് ഡിവൈഡഡ് ബൈ എന്നാവും. സോ 22.5 / 2.5 ശരിയാണല്ലോ. 22.5 / 2.5 രണ്ട് ഡെസിമൽ നമ്പേഴ്സാണ് ഇപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഡെസിമൽ പോയിൻറ്റിനെ റൈറ്റ് സൈഡിലോട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്യാം, അപ്പോൾ ഒരു ഹോൾ നമ്പർ ആയിട്ട് കിട്ടും. ആ വാട്ട് വി ആർ ഡൂയിങ് ഇൻ ദ ന്യൂമറേറ്റർ, വി ഹാവ് ടു ഡു ദ സെയിം ഇൻ ദ ഡിനോമിനേറ്റർ. ന്യൂമറേറ്ററിൽ എന്താണോ ചെയ്യുന്നത് അത് തന്നെ നമ്മൾ ഡിനോമിനേറ്ററിലും ചെയ്തു കൊടുക്കണം. ദാറ്റ് ഈസ് ആക്ച്വലി വി ആർ മൾട്ടിപ്ലൈയിങ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു 0 അല്ലേ. ഒരു 0 എന്ന് പറയുമ്പോൾ ഒരു പ്ലേസ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും ഡെസിമൽ പോയിൻറ്റ്. സോ 225/25. ഇൻ 100 വി ഹാവ് 4 25s. സോ ഇൻ 200 വി ഹാവ് 8 25s. സോ ഇൻ 225 ദർ ആർ 9 25s. സോ ദിസ് ഇസ് 9. സോ വാട്ട് വി ഗോട്ട് ആസ് 9? എൻ മൈനസ് 1 ആണ് 9 എന്ന് കിട്ടിയിരിക്കുന്നത്. വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എൻ അല്ലേ, ഫൈൻഡ് എൻ ആയിരുന്നു ക്വസ്റ്റ്യൻ. അപ്പം എന്നിൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ മൈനസ് 1 നമുക്ക് നെക്സ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യണം, റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യണം. ഇപ്പോൾ അത് എവിടെയാണ് കിടക്കുന്നത്? ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുന്നത്, റൈറ്റിലോട്ട് മൂവ് ചെയ്യണം. സോ നെഗറ്റീവ് ആയിട്ടുള്ള ആൾ നെക്സ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്താവും? പോസിറ്റീവ് ആകും. സോ എൻ വിൽ ബി 9 + 1 = 10. സോ ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. കുട്ടികൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.